അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇന്ന് വേറൊരു ടിപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതുപോലുള്ള ടിന്നുകളൊക്കെ നമ്മൾ കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി സൂക്ഷിക്കുക. എന്തിനാണെന്ന് അറിയണ്ടേ? നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ കല്യാണം, 28 കെട്ട്, പെരവാസ്തുലി ഇതുപോലുള്ള ചടങ്ങുകളൊക്കെ വരുമ്പോഴത്തേക്കും നമ്മളിത് ഒരു ചാക്കിനകത്തോ ഒരു കിച്ചനകത്തോ ഒക്കെ ആക്കി കാറിൻ്റെ ഡിക്കിയുടെ അകത്തോ, അല്ലെന്നുണ്ടെങ്കിൽ കാറില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കൂട്ടറിൻ്റെ ആ ഒരു സീറ്റ് പൊക്കിയിട്ട് അതിനകത്തിടാൻ പറ്റുമല്ലോ, അതിനകത്തോ അതല്ല ഇതൊന്നുമല്ല നമ്മൾ നടന്നാണ് പോകണമെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ കുപ്പിയൊക്കെ എടുത്തിട്ട് ബാഗിനകത്ത് വിട്ടുകൊണ്ട് പോവുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള ചടങ്ങിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. ഒരു 100-300 പേരെ വിളിച്ചിട്ട് 550 പേരുടെ ഭക്ഷണമാണെങ്കിൽ വേസ്റ്റ് ആക്കും, ഫുഡ് വേസ്റ്റ് ആക്കും. അപ്പം നമ്മൾ ഈ ചടങ്ങ് കഴിഞ്ഞിട്ട് പോരാ സമയമാകുമ്പോഴത്തേക്ക് ഈ നമ്മുടെ ബന്ധു വന്നിട്ട് പറയും, ഷോ എന്തോരം ഫുഡാണ് മിച്ചം വന്നത്, എന്തോരം അച്ചാറാണ് ഇരിക്കണത്, ഇതൊക്കെ വെറുതെ പോകുകയില്ല, ഒരു ടിൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തന്നുവിടായിരുന്നു, ഇവിടെ ടിൻ ഒന്നും കിടപ്പില്ല എന്ന് പറയും. ഓൾറെഡി അവരെ ടിന്നൊക്കെ മാറ്റി വെച്ചിരിക്കുന്നതാണ്. അങ്ങനെ അവർ പറയുമ്പോഴത്തേക്കും നമ്മൾ നേരെ നമ്മുടെ കാറിൻ്റെ ഡിക്കി കിടക്കുന്ന അല്ലെങ്കിൽ സ്കൂട്ടറിൽ കിടക്കുന്ന ഈ ടിന്ന് കൊണ്ട് കൊടുത്തിട്ട് നിങ്ങൾ വിഷമിക്കേണ്ട ചേച്ചി, ഇതിനകത്ത് എടുത്തതാന്ന് പറയണം. അപ്പോൾ നമുക്ക് ഇതിനകത്ത് മോര് കഴിച്ചത്, ഇതിനകത്ത് ഇഞ്ചിക്കറി, ഇതിനകത്ത് നാരങ്ങാച്ചാർ, ഇതിനകത്ത് മാങ്ങാച്ചാർ, അങ്ങനെ എല്ലാം എടുത്തുകൊണ്ട് വരാം. ഒരാഴ്ചത്തേക്ക് നമ്മുടെ വീട്ടുകാരെ കറിയൊന്നും വെക്കണ്ട, സൂപ്പർ. എല്ലാം മീന വിളയുടെയൊക്കെ വാങ്ങിച്ച് കറി വെച്ചാൽ മതി. അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾക്ക് പ്രയോജനകരമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്നവരുണ്ടാവും, കാരണം എൻ്റെ ഇത്രയും ബുദ്ധിയുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും, എനിക്കറിയാം. അപ്പോൾ ഓക്കെ, പ്രയോജനകരമായെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഇങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത ടിപ്പുമായിട്ട് വീണ്ടും വരാം. ബൈ ബൈ.